കൊല്ലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പേരയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ തമ്മിലടി. തന്നെ പ്രസിഡന്റ് അസഭ്യം പറയുകയും വസ്ത്രക്ഷേപം ചെയ്തുവെന്നും വൈസ് പ്രസിഡന്റ്. ഭരണസ്തംഭനവും അഴിമതിയും ആരോപിച്ച് പ്രതിപക്ഷം പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. വലിയ നല്ല സാധാരണ കാർ വിളിക്കുന്ന രീതിയിലുള്ള ചീത്തയല്ല, അല്ലാത്ത ചീത്തകളെല്ലാം വിളിച്ചെന്നാ. അപ്പം ഞാൻ പറഞ്ഞു, അനീഷെ, മോൻ്റെ അമ്മയുടെ അത്രയും പ്രായമുള്ള, അമ്മയെക്കായും പ്രായമുള്ള ഒരാളാണ്, 72 വയസ്സുള്ളതാണ്. ഇതുപോലൊക്കെ സംസാരിക്കുന്നത് ശരിയാണ്? പിന്നെ അതിനൊക്കെ ഒത്തിരി ചീത്തകൾ പറഞ്ഞു. അതെല്ലാം ഞാൻ കേട്ട് തന്നു. അവിടെ ഇരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഈ പിന്നെ സാധാരണ സ്ത്രീകൾ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലേ, അതും വിളിച്ച്. അപ്പം പക്ഷെ ഓടി വന്ന് അതിൻ്റെ സൈഡിൽ തന്നെ നിന്നിട്ട് ഇതിങ്ങി സാരി ഇങ്ങനെ പിടിച്ചപ്പം ആ പിന്നെ നല്ലതായിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും അതങ്ങ് ഇളകിപ്പോയി. പേരയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സന്ധ്യസമയത്ത് ലൈറ്റ് കണ്ടാണ് താൻ കയറിയത്. അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ മദ്യപിക്കുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അസഭ്യം പറയുകയും വസ്ത്രാക്ഷേപം നടത്തുകയും ചെയ്തെന്ന് പേരയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സോഫിയ അലക്സ് ആരോപിച്ചു. തൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിന് സോഫിയ പരാതി നൽകി. തനിക്ക് നീതി നൽകാതെ പാർട്ടി ഒത്തുതീർക്കാൻ ശ്രമിച്ചെന്നും സോഫിയ പറഞ്ഞു. ചവിട്ടിക്കൂട്ടിയാലും ആരും ചോദിക്കാൻ വരില്ലെന്നായിരുന്നു അനീഷ് പടപ്പക്കരയുടെ ഭീഷണിയെന്നും സോഫിയ പറഞ്ഞു. അനീഷ് പടപ്പക്കരയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും സോഫിയ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മത്സരിച്ചതിലെ വിരോധമാണ് തന്നെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാൻ കാരണമെന്നും അവർ പറയുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്ന് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര വാദിച്ചു. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി എന്നെ വ്യക്തിപരമായി തേജപദം ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, പഞ്ചായത്ത് ഭരണസമിതി ഭരണം അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പരാതി കൃത്യമായി നിയമപരമായി തന്നെ ഇത് നേരിടും. ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ ഉൾപ്പെടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോകും. അതേസമയം പഞ്ചായത്ത് ഭരണസമ്പന്നത്തിലും അഴിമതിയിലും പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കൈരളി ന്യൂസ്, കൊല്ലം.